നമസ്കാരം കാർട്ടൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സാമ്പാർ പൊടിയാണ് അതിനു വേണ്ട സാധനങ്ങൾ കടലപ്പരിപ്പ് അത് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതാണ് ഗ്ലാസ് ട്ടോ കടലപ്പരിപ്പ് ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അത് നമ്മുടെ മെഷറിംഗ് കപ്പിൽ മുക്കാൽ കപ്പ് ഉണ്ടായിരിക്കും മെഷറിംഗ് കപ്പിൽ മുക്കാൽ കപ്പും നമ്മുടെ സാധാരണ നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ് വെച്ചാൽ ആ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ്സും കടലപ്പരിപ്പ് അത് നന്നായി വറക്കുക അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് ആയിട്ടുണ്ട് ഏകദേശം ഈ കളറായാൽ മതി കളറൊന്ന് മാറുക പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഏഴ് മിനിറ്റ് ഒക്കെ ചെയ്യേണ്ടി വരും വറക്കേണ്ടി വരും ഇപ്പോൾ കടലപ്പരിപ്പ് ആയിട്ടുണ്ട് നമുക്കത് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് തൊമരപ്പരിപ്പ് അതും ഒരു ഗ്ലാസ് തന്നെ കപ്പിലാണ് അളക്കണമെന്ന് വെച്ചാൽ മുക്കാൽ കപ്പ് തൊമരപ്പരിപ്പ് ഇതാ നമ്മുടെ കടലപ്പരി അല്ല സോറി തോമരപ്പരിപ്പിൻ്റെയും കളർ മാറിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര കപ്പ് കറിവേപ്പില കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അരക്കപ്പ് മതി അരക്കപ്പ് കറിവേപ്പില മതി കേട്ടോ നമ്മള് കൂട്ടാൻ സാമ്പാർ ഉണ്ടാക്കുമ്പോ എന്തായാലും കറിവേപ്പില വേറെ ഇടുമല്ലോ അപ്പൊ ഇതിലേക്ക് ഒരു അരക്കപ്പ് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണു ഇനി ഇതും വാങ്ങി വെക്കാം നല്ലോണം ചൂടാവണം ചീനച്ചട്ടി ഇനി അടുത്തതായിട്ട് നമ്മൾ ഇടാൻ പോണത് ഉലുവയാണ് അതിന് നമ്മളെ കടായി ചീനച്ചട്ടി നന്നായി ചൂടായിരിക്കണം നൂറ് ഗ്രാം ഉലുവയാണ് ഇടാൻ പോണത് 100 ഗ്രാം ഉലുവ ഇനി അതും നന്നായി വറക്കുക ഉലുവ കുറച്ച് സമയം എടുക്കും കേട്ടോ വറുത്ത് വരാൻ ഉലുവയുടെ അളവ് എന്താ വെച്ചാല് ഉലുവ വറുത്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് കരിഞ്ഞൂന്ന് തോന്നും അങ്ങനെ വറുക്കണം അങ്ങനെ വറുത്ത് കഴിഞ്ഞ് നമ്മൾ പൊടിക്കുമ്പോൾ ആ പൊടിക്ക് കാപ്പിപ്പൊടിയുടെ നിറയായിരിക്കും അതാണ് അമ്മ പറഞ്ഞത് കേട്ടില്ലേ ഉലുവ വറക്കുമ്പോൾ നമ്മൾ കരിഞ്ഞൂന്ന് തോന്നും വറുത്താൽ കാപ്പിപ്പൊടിയുടെ പൊടിച്ചെടുത്താൽ കാപ്പിപ്പൊടിയുടെ നിറം ഉണ്ടായിരിക്കും അതാണ് ഉലുവയുടെ പാകം കേട്ടോ ഇല്ലേച്ച എന്താന്നേ കഴിക്കോ ഉലുവ വറവ് കമ്മിയായാൽ ഉലുവ നന്നായി കഴിക്കാൻ തുടങ്ങും വറവ് കൂടിയാലും കഴിക്കും അപ്പൊ ഉലുവയുടെ പാകം നന്നായി ശ്രദ്ധിക്കണം മീഡിയം ഫ്ലെയിമിലിട്ടോ കിട്ടും ഇതാണ് നമ്മുടെ ഉലുവയുടെ പാകം ഇതാ നമ്മുടെ പരിപ്പുകളൊക്കെ വറുത്തത് ഇതാ റെഡി ആയിട്ടുണ്ട് ഉലുവത ഈ കളർ വരണം കേട്ടോ വറക്കുമ്പോൾ ഇല്ലെങ്കിൽ കയപ്പുകൾ കയക്കാൻ തുടങ്ങും അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ളത് വറക്കാം ഇനി നമുക്ക് ആവശ്യം എൽ ജിയുടെ പെരുങ്കായത്തിൻ്റെ പൊടി ഉണ്ടല്ലോ 100 ഗ്രാമിൻ്റെ പൊടി കപ്പിന് അത് കപ്പിലേക്ക് എടുക്കുമ്പോൾ മുക്കാൽ കപ്പ് അരക്കപ്പ് അരക്കപ്പ് കായത്തിൻ്റെ പൊടി കായം പൊടി അരക്കപ്പ് പിന്നെ വേണ്ടത് പിന്നെ മല്ലിപ്പൊടി അത് നമ്മളെടുത്ത ഗ്ലാസ്സിന് 3 ഗ്ലാസ് മല്ലിപ്പൊടി 1 ഗ്ലാസ് മുളക് പൊടി മുളക് നമുക്ക് എരിവിനനുസരിച്ച് ചേർക്കാം അപ്പൊ നമുക്കിനി അത് ഓരോന്നായി വറുത്തെടുക്കാം പിന്നെ പൊടികളായ കാരണം ചെറിയ തീയിൽ പൊടി വറക്കുന്നതുകൊണ്ട് ചെറിയ തീയിൽ വേണം വറുക്കാൻ ആദ്യം എന്താ നമ്മൾ കായത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കായത്തിൻ്റെ പച്ചമണം മാറിയിട്ട് മൂത്തൊരു മണം വരുമല്ലോ അത്രേ വേണ്ടു പൊടികൾക്കൊക്കെ പൊടികൾ അധികം നേരം വറക്കണം എന്നില്ല കായം ഇത്ര മതി കേട്ടോ കായത്തിൻ്റെ വറവ് ഇത്ര മതി ഇനി നമ്മൾ ഇടാൻ പോണത് മല്ലിപ്പൊടിയാണ് 3 ഗ്ലാസ് മല്ലിപ്പൊടി കേട്ടോ 3 ഗ്ലാസ് മല്ലിപ്പൊടി മല്ലിപ്പൊടി നന്നായി വറുത്തൊടുക്കുക മല്ലിപ്പൊടിയുടെ എന്താ അമ്മേ പാകം മല്ലിപ്പൊടിയുടെയും പച്ചമണം പോയാൽ മതി ഇനി അതിൻ്റെ കൂടെ നമ്മൾ മുളക് പൊടി ഇടുന്നു 1 ഗ്ലാസ് മുളക് പൊടി കേട്ടോ എരിവ് കൂടുതൽ വേണ്ടവർക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടാം 1 ഗ്ലാസ് മുളക് പൊടി നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്
നമ്മുടെ പൊടികളും വറുത്തെടുത്തിട്ടുണ്ട് പച്ചമണം ഒന്ന് പോയാ മതി ഒരു 2 3 4 മിനിറ്റ് അല്ലേ അമ്മേ അത്രേ വേണ്ടൂ പൊടികളല്ലേ നമ്മൾ യൂസ് ചെയ്യണം അപ്പോൾ വറവ അത്ര നേരം വറുത്താ മതി ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാല്ല നമ്മുടെ സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ സാമ്പാർ പൊടി ഉണ്ടാക്കി നോക്കുക എളുപ്പത്തിലുള്ള സാമ്പാർ പൊടിയാണ് എല്ലാം പൊടികളാണ് അധികം യൂസ് ചെയ്യണത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ